Allahu 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 നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ തൻ്റെ സുഹൃത്തിനെ കാണാനിടയായി. ആശുപത്രിയിൽ കിടക്കുന്ന പ്രായമായ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കാൻ വന്നതാണ് ഈ സുഹൃത്ത്. കൂടെ അദ്ദേഹത്തിൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുണ്ടായിരുന്നു. സ്കൂളിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ക്ലാസ് നഷ്ടപ്പെടുത്തി കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് തീരെ ശരിയായില്ല എന്നയാൾ സുഹൃത്തിനോട് പറഞ്ഞു. പഠിക്കുന്ന കുട്ടികൾ പഠിക്കട്ടെ, ഇത്രയും ചെറിയ കുട്ടി ആശുപത്രിയിൽ നിന്നിട്ട് പ്രത്യേകിച്ചിട്ടും കുട്ടിയുടെ അച്ഛനും അമ്മയും ലീവെടുത്ത് പരിചരിക്കാൻ നിൽക്കുമ്പോൾ യാതൊരു കാര്യവുമില്ലല്ലോ. പക്ഷേ അതിനുള്ള സുഹൃത്തിൻ്റെ മറുപടിയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. തീർച്ചയായും എനിക്കവനെ സ്കൂളിലാക്കാമായിരുന്നു, പക്ഷേ ഈ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് എൻ്റെ അമ്മയാണ്, അതായത് മോൻ്റെ മുത്തശ്ശി. എൻ്റെ അമ്മയെ ഞാൻ പരിചരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ വളരേണ്ടത്. ജോലിയിൽ നിന്നും ലീവെടുത്താണ് ഞാൻ അമ്മയെ പരിചരിക്കുന്നതെന്നും ഒരു ദിവസത്തെ വരുമാനത്തെക്കാളും ഒരു ദിവസത്തെ ക്ലാസ്സിനേക്കാളും വലുതാണ് ബന്ധങ്ങളെന്നും അവൻ അറിയണം. എങ്ങനെയാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടതെന്നും അവരെ സംരക്ഷിക്കേണ്ടതെന്നും മക്കളുടെ കടമയും ഉത്തരവാദിത്തമാണെന്നും അവർ കണ്ടറിയണം. വീട്ടിലെ കാര്യങ്ങൾ ഒന്നും അറിയിക്കാതെ പണമുണ്ടാക്കുന്ന ഒരു യന്ത്രമായി അവനെ വളർത്തിയെടുത്തിട്ട് വയസ്സുകാലത്ത് മക്കൾ സംരക്ഷിക്കുന്നില്ല, ശുശ്രൂഷിക്കുന്നില്ല എന്നൊക്കെ വിലപിച്ചിട്ട് എന്തു കാര്യം? അതുകൊണ്ട് എൻ്റെ കുട്ടി കുടുംബത്തിൻ്റെ മൂല്യങ്ങളും ബന്ധങ്ങളുടെ ആഴങ്ങളും അറിഞ്ഞു വേണം വളരാൻ. അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാവുന്നതല്ല, അനുഭവിച്ച് മാത്രം അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ മകനെ ഇന്ന് സ്കൂളിൽ അയക്കാതെ ഇന്ന് എന്നോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. പണം സമ്പാദിക്കാൻ മാത്രമായി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ അതുമാത്രം പഠിക്കുന്നു, ആ ജീവിതം ശീലിക്കുന്നു. പണത്തിൻ്റെ കണ്ണിലൂടെ, ലാഭനഷ്ടങ്ങളുടെ കണ്ണുകളിലൂടെ ജീവിതത്തെ കാണുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ, കുടുംബബന്ധങ്ങളുടെ മൂല്യമറിയാൻ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ? ജീവിതത്തെ പണത്തിൻ്റെ കണക്കിലൂടെ മാത്രം വിലയിരുത്താൻ നമ്മൾ പഠിപ്പിച്ച മക്കൾ പിന്നീട് മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ തള്ളുമ്പോൾ സംസ്കാര ചടങ്ങിനുള്ള പണത്തിൽ പോലും വിലപേശൽ നടത്തുന്നതിൽ അത്ഭുതമുണ്ടാവേണ്ട കാര്യമുണ്ടോ? എന്നാൽ പണം സമ്പാദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊപ്പം അല്പം മൂല്യബോധം കൂടി അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന പുതുതലമുറയിൽ നമ്മുടെ മക്കളെല്ലാം സ്വാലിഹായ മക്കളായി വളർന്നു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.